നമസ്കാരം. എഡിഎം നവീൻ ബാബു മരിച്ചിട്ടിപ്പോൾ 12 ദിവസം പിന്നിടുകയാണ്. പക്ഷേ അപ്പോഴും ഏക പ്രതിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പിപി ദിവ്യ എവിടെയാണെന്ന് പോലീസിന് അറിയില്ല. നവീൻ ബാബുവിനെ സഹോദരൻ നൽകിയ പരാതി കൂടി പരിഗണിച്ചിട്ട് ദിവ്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തിട്ട് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിന് പിന്നിൽ എന്താണ് കാരണം? ഇത് അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ചെങ്ങളായിലെ ഈ ബിനാമി മാഫിയയ്ക്ക് കണ്ണൂർ സിപിഎമ്മിലുള്ള സ്വാധീനം എത്രത്തോളമാണെന്നുള്ളത്. കണ്ണൂരിലെ ജയരാജന്മാരൊക്കെ എതിരായിരുന്നിട്ടും ദിവ്യയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സിപിഎമ്മിലെ ബിനാമി മാഫിയ അപ്പോൾ അത്രയ്ക്ക് കരുത്തുള്ളതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പെട്രോൾ പമ്പ് നേടിയ പ്രശാന്തനെതിരെ ആരോഗ്യ വകുപ്പിനും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. സസ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ടില്ല. എന്തായാലും കണ്ണൂരിലെ സിപിഎമ്മിൻ്റെ മനസ്സിനെ ബിനാമി മാഫിയ കീഴടക്കുകയാണ്. അല്ലെങ്കിൽ ബിനാമി മാഫിയെ പേടിക്കേണ്ട കാര്യം കണ്ണൂരിലെ സിപിഎം നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. സിപിഎം നേതൃത്വത്തിന് മാത്രമല്ല, കണ്ണൂർ സിപിഎം നേതൃത്വത്തിന് മാത്രമല്ല, പറഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇത് അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീണ്ടു കിടക്കുന്ന ഒരു ചെയിനാണ്. അപ്പോൾ ഇവർക്ക് ഭയപ്പെടാതെയും തരമില്ല. എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദിവ്യയെ അസുഖമുണ്ടെന്ന പേരിൽ ആശുപത്രിയിൽ കിടത്തണമെന്നതാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം. ഇതിനു വേണ്ടിയുള്ള ചികിത്സയൊക്കെ ദിവ്യ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രശാന്തൻ്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിച്ച് വകുപ്പ് തല അന്വേഷണങ്ങളൊക്കെ നടത്തുകയും റിപ്പോർട്ടൊക്കെ ചെയ്യുകയും നൽകുകയും ചെയ്തിട്ടും പോലീസ് അനങ്ങാപ്പാറ നയമാണ്. അതിന് പിന്നിൽ ഈ ബിനാമി മാഫിയയുടെ കരുത്താണ് എന്നുള്ളത് പറയാതെയും വയ്യ. അന്വേഷണം ടൗൺ SHO-യിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിന് എത്തിയതൊക്കെ വെറുതെയാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക്. കണ്ണൂരിലെ സിപിഎമ്മിനെ ഏറെ നാളായിട്ട് നയിക്കുന്നത് EP ജയരാജനോ PJയരാജനോ MV ജയരാജനോ ഒക്കെയാണ്. ഈ മൂന്ന് പേരും ഒരുമിച്ചാൽ കണ്ണൂരിലെ സിപിഎമ്മിൽ എന്തും നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും PP ദിവ്യ വിഷയത്തിൽ നിയമവഴിയോടാണ് ഇവർക്ക് താല്പര്യം. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതെന്ന് ആലോചിക്കണം. ഏതൊരു നിസ്സാര വിഷയം വന്നാലും പാർട്ടി കോടതിയിൽ ഉള്ള അന്വേഷണവും പാർട്ടി പോലീസ് അന്വേഷണവും പാർട്ടി കോടതിയിലെ വിധി നടപ്പാക്കലും ഒക്കെയാണ് CPM ചെയ്യാറുള്ളത്. അവർ മറ്റൊന്നിനെയും മാനിക്കാറില്ല തന്നെ. എന്നിട്ടും PP ദിവ്യയുടെ കാര്യം വന്നപ്പോൾ ഇപ്പോഴെന്താണ് ഇവർക്ക് ഇത്തരത്തിലൊരു വേറിട്ട ചിന്താഗതി വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇവർ നിയമത്തിൻ്റെ വഴിയെ പോകുന്നത്? നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ എന്ന് പല കാര്യങ്ങളിലും പൊതുജനവും ഭരണവും എല്ലാം പറയുമ്പോഴും എല്ലാം അവർ പറയുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ നടപടിക്രമങ്ങളുണ്ട്, പാർട്ടിയുടേതായ അന്വേഷണങ്ങളുണ്ട്. ആ പാർട്ടി അന്വേഷണത്തിൽ തെളിയുന്നത് മാത്രമാണ് അവർ കാര്യമായിട്ട് എടുക്കുകയും അതിന് നടപടിക്കൊക്കെ വിധേയമാക്കുകയും ചെയ്യുന്നത്. ആ പാർട്ടിയാണ് ഈ മൂന്ന് ജയരാജന്മാരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് പോലും അവസാനം വന്നു നിൽക്കുന്നത് എന്തിലേക്ക്? അതായത് PP ദിവ്യയുടെ അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക്, അതിന് നിയമപരമായ വഴിയിലൂടെ പോകട്ടെ എന്നുള്ള കാര്യത്തിലേക്ക് ഇവർ മാറി നിൽക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ പോലീസിന് ദിവ്യയെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നിലും ഈ പാർട്ടി സംരക്ഷണം ഉള്ളിടത്തേക്കൊക്കെ എങ്ങനെയാണ് പോലീസ് കയറി ചെല്ലുന്നത്? എല്ലാവർക്കും അവരവരുടെ ജീവനിൽ എന്താ പറയുക, ഒരു പേടി കാണുമല്ലോ, ജീവൻ വേണമല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ആ തരത്തിലൊരു പേടി കാണും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരാരും ഈ പാർട്ടി നേതൃത്വം പറയുന്നതിനപ്പുറം കണ്ണൂരിൽ ഒരു കാര്യത്തിനും പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ഇക്കഴിഞ്ഞ കാലയളവിലൂടെയൊക്കെ മനസ്സിലായ കാര്യമാണ്. കണ്ണൂരിലെ പ്രാദേശിക തലത്തിലൊക്കെ വളർന്ന് പന്തലിച്ചിട്ടുള്ള ബിനാമി മാഫിയയുടെ സ്വാധീനം ഇവിടെ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പോലും ഇവരെയൊക്കെ അംഗീകരിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അവർക്കൊക്കെ പങ്കുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കപ്പം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കപ്പം കിട്ടുന്നത് ആർക്കാണെന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ കാര്യത്തിൽ കൂട്ടിലടച്ച തത്തയെ പോലെ തന്നെയാണ്. തൊട്ടു മുന്നിൽ ദിവ്യയുണ്ട് എന്ന് പോലീസിനറിയാം. പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവരെ കഴിവുകെട്ടാരാക്കുന്നത് ഈ ഭരണ സംവിധാനമാണ്.
ദിവ്യക്കെതിരെ തൽക്കാലം പോലീസ് അത് ഒന്നും ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഭരണ സംവിധാനം ഇത്തരത്തിലായതുകൊണ്ടാണ് ദിവ്യ കൺമുൻപിൽ ഉണ്ടായിട്ട് പോലും പോലീസ് കണ്ണടച്ച് ചുറ്റുപാടും അന്വേഷണം നടത്തേണ്ടി വരുന്നത്. അതായത് ജനങ്ങളുടെ മുൻപിൽ കേരള പോലീസിനെ വെറും നാണം കെട്ട പോലീസാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ്. അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയും കേസിൻ്റെ മേൽനോട്ട ചുമതലയുള്ള റേഞ്ച് DIG സാന്നിധ്യത്തിൽ യോഗം ചേരുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അറസ്റ്റിനുള്ള നീക്കമായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ട എന്ന നിലപാടിലാണ് ചെങ്ങളായിൽ നിന്നുള്ള CPM നേതാക്കൾ. ഇത് അംഗീകരിക്കാൻ ജില്ലാ നേതൃത്വവും നിർബന്ധിതമാവുകയാണ്. പ്രാദേശിക നേതൃത്വത്തെ മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്ന് ഇവർ CPMനെ ഭീഷണിപ്പെടുത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഭീഷണി മാത്രമല്ല ഇത്തരത്തിൽ പ്രാദേശികമായിട്ട് ബിനാമി മാഫിയ ഇവർ രൂപീകരിക്കുകയും ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള നേതാക്കൾക്കൊക്കെ പിടിയിലാവുന്ന അല്ലെങ്കിൽ നേതാക്കളൊക്കെ വെട്ടിലാവുന്ന തരത്തിലുള്ള ബന്ധം പല കാര്യങ്ങളിലുള്ള അറിവുമൊക്കെ ഈ ബിനാമി മാഫിയയ്ക്കുണ്ട്. ഇതുകൂടി വെച്ചിട്ടാണ്, അതായത് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇത്തരം രഹസ്യങ്ങൾ ഞങ്ങളും പുറത്തുവിടും. ഒരു ചെക്കിംഗ് കോഡ് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും താഴെയുള്ള നേതാക്കൾ വളർന്നു വരുന്നതിൻ്റെ ഒരു പടിയായിട്ട് വേണം നമ്മൾ ഈ ചെക്ക് വയ്ക്കലിനെ കാണാനായിട്ട്. തിരിച്ച് CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ ബിനാമി മാഫിയ CPM സംഘം മുന്നോട്ട് ചെക്ക് വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവരും കണ്ടു വളരുന്നത് ഇവരെയാണല്ലോ, കണ്ടു വളരുന്നത് ഈ നേതാക്കളെയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും ഇതൊക്കെ ഈ അടിത്തടവുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകണം എന്ന് വേണം അനുമാനിക്കാൻ. കോടതിയിലോ അന്വേഷണ സംഘത്തിന് മുന്നിലോ ഒന്നും കീഴടങ്ങാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലെന്ന് ദിവ്യവുമായി അടുപ്പമുള്ളവരൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരിൽ നിന്നൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രമേയം ഇന്നലെ ജില്ലാ വികസന സമിതി യോഗമൊക്കെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ദിവ്യക്കെതിരെയുള്ള പ്രമേയം എതിരില്ലാതെയാണ് അംഗീകരിച്ചിട്ടുള്ളതും. പ്രത്യക്ഷത്തിൽ CPMന് ദിവ്യയെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. എന്നാൽ പരോക്ഷമായി എല്ലാ സഹായവും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് തൃശൂരിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിട്ടുള്ളത്. എന്നാൽ ADMന്റെ മരണം CPM സെക്രട്ടേറിയറ്റ് ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടില്ല. ആരോപണത്തിന് പിന്നാലെ ദിവ്യയെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നടപടികളെല്ലാം ചൊവ്വാഴ്ചയ്ക്ക് ശേഷമാണ് CPM ചർച്ച ചെയ്യുക. അതായത് പൂർണ്ണമായും ദിവ്യയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ജയരാജന്മാർ ഒരുമിച്ച് നിന്നിട്ട് പോലും ബിനാമി മാഫിയ ജയരാജന്മാരെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ശക്തമാണ് അവരുടെ കയ്യിൽ ഇവർക്കെതിരെയുള്ള തെളിവുകൾ എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നന്ദി.